ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യകാരണ സഹിതം ചിന്തിക്കാൻ അപാരമായിട്ടുള്ള കഴിവുള്ളവരാണ് മനുഷ്യർ. പക്ഷെ പലപ്പോഴും അത് പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം വളരെ സിമ്പിളാണ്, നമ്മൾ ഇമോഷണലാണ്. ഈ ഇമോഷൻസ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ഒരുപാട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ. നമുക്ക് ബേസിക്കായിട്ട് നാല് ഇമോഷൻസാണുള്ളത്: പേടി, ദേഷ്യം, സങ്കടം, സന്തോഷം. ഇതിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള ഇമോഷനാണ് പേടി. പേടിയില്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ വയ്യ. കാരണം നമ്മുടെ ജീവൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ പേടി എന്ന് പറയാം. ഒട്ടും പേടിയില്ലാത്തൊരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഈ പേടികളിൽ തന്നെ ഒരുപാട് വൈവിധ്യമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയേണ്ടി വന്നാലും നല്ല പേടിയാണ്. അതെനിക്ക് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഏത് പാതിരാത്രിക്കും എവിടെയും പോകാൻ ഭയമില്ലാത്തൊരാളാണ് ഞാൻ. പൊതുവെ അങ്ങനെ പേടി തോന്നാറില്ല, അങ്ങനെയൊക്കെ യാത്രകൾ ചെയ്യാറുണ്ട്. മുൻകരുതലുകളൊക്കെ എടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് പേടി സാധാരണ തോന്നാറില്ല. പക്ഷെ വീട്ടിൽ രാത്രി ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാൽ നല്ല പേടി തോന്നും. ഞാനെന്താ ചെയ്യാറുള്ളതെന്നാ, ഞാൻ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കും. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനും സക്സസ്സിനും തടസ്സമായിട്ട് നിൽക്കുന്നൊരു പേടിയുണ്ട്, ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ പെർഫോമൻസിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് ഈ പേടി. അപ്പോൾ തോറ്റുപോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുമ്പോൾ അവിടെ വിജയവും ഉണ്ടാവില്ല. കാരണം വിജയവും പരാജയവും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ പരാജയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുന്ന വളരെ ഫൂളിഷായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കത് കൃത്യമായിട്ടറിയാം. പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് എത്രയോ പേര് പരീക്ഷ എഴുതാതിരിക്കുന്നു. അപ്പോൾ അതിൽ ജയിക്കാനുള്ള സാധ്യത അവിടെ വെച്ചേ അവരെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പേടിയെ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഈ പേടി നമ്മൾ അതിജീവിച്ചേ മതിയാവും. അതിന് സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില അവസ്ഥകളിലൂടെ കടന്നു പോയേ മതിയാവും. ബുദ്ധിസത്തിൽ അതിനെ വേൾഡ്ലി കണ്ടീഷൻസ് എന്ന് പറയുക. നമുക്ക് ലാഭം മാത്രമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകില്ല, സന്തോഷം മാത്രമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകില്ല. വളരെ പ്രശസ്തരായ പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ പ്രശസ്തിയോടൊപ്പം അപകീർത്തിയും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇതൊക്കെ ജീവിതത്തിലെ ചില അവസ്ഥകളാണ്. ഈ വിജയവും പരാജയവും ഒക്കെ ഒരു വേൾഡ്ലി കണ്ടീഷനാണ്. വിജയം മാത്രം ഉണ്ടാകുന്ന ഒരു ജീവിതം അതീ ഭൂമിയിൽ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. ഈ വിജയത്തിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ അവിടെ പരാജയം ഉണ്ടായാലേ മതിയാവും. ലോകത്ത് 2 ദുരന്തങ്ങളുണ്ടെന്നാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന്, നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും പരാജയപ്പെടുന്ന ഒരവസ്ഥ. 2, ഏത് കാര്യം ചെയ്താലും അത് വിജയിക്കുന്ന ഒരവസ്ഥ. ശരിക്കും ആലോചിച്ചാൽ ഈ വിജയത്തിൻ്റെ മാധുര്യം നമ്മൾ അറിയണമെങ്കിൽ ഈ പരാജയം എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ യാതൊരു സാധ്യതയില്ല. അതുമാത്രമല്ല, ശരിക്കും ഈ പരാജയം ഉണ്ടായേക്കുമെന്നുള്ള ആ ഒരു പേടി സത്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ വിജയത്തിൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ട് പരാജയത്തെ നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, തോൽവിയെ നമുക്ക് വളരെ അനുകൂലമാക്കി മാറ്റാം. 2 തരത്തിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ഇന്ന് നമുക്കുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം, ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിലൊരു പ്ലാൻ എ ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ കരുതണം കേട്ടോ, ഈ പ്ലാൻ എ ഫെയിലായാൽ ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലുണ്ടാവണം. ഞാൻ ഈയിടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ, പുതിയ ഹോസ്പിറ്റലാണ്, നല്ല സംവിധാനങ്ങളൊക്കെയാണ്, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിൽ ഇനി നന്നായിട്ട് പോയില്ലെങ്കിൽ ഇതൊരു റിസോർട്ടാക്കി മാറ്റാവുന്ന രീതിയിലാണ് ഞങ്ങളിതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ലോകം അല്ലേ. നമുക്ക് ഒരു രീതിയിൽ തന്നെ പോകണമെന്നില്ല, വി ക്യാൻ ഹാവ് അതർ ഓപ്ഷൻസ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പരാജയത്തോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുണ്ടായി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ മുനിസിപ്പാലിറ്റി, അവിടുത്തെ ചെയർപേഴ്സൺ വനിതയാണ്. ടീച്ചർ എന്തായാലും മത്സരരംഗത്തുണ്ടാവണം, ടീച്ചർ ഇവിടെ ചെയർപേഴ്സണായിട്ട് വരണം. മഹാരാജാസ് കോളേജ് പോലുള്ള സ്ഥാപനത്തിൽ പ്രിൻസിപ്പലായിരുന്ന ആളല്ലേ.
എന്നൊക്കെ പറഞ്ഞ് രണ്ട് മുന്നണികളും എന്നെ സമീപിച്ചു. അവസാനം എനിക്ക് അനുഭവമുള്ള ഒരു മുന്നണിയുടെ കൂടെ ഞാൻ ഇലക്ഷന് നിന്നു. ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു. അത് എനിക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാക്കി തന്നു കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ചില ചില സൂചനകൾ നമുക്ക് കിട്ടും. അതിലൊരു സൂചനയായിരുന്നു ഈ പരാജയം. രാഷ്ട്രീയം നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന വലിയൊരു സൂചന. പിന്നെയും പല സന്ദർഭങ്ങളിലും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ പലരും നിർബന്ധിച്ചെങ്കിലും ഞാൻ നോ പറഞ്ഞു. കാരണം ഈ ഫെയിലിയർ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു തിരിച്ചറിവുണ്ട്. എൻ്റെ നിയോഗം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ പ്ലാറ്റ്ഫോം വളരെ വിശാലമാണ്. എനിക്കെൻ്റെ അഭിപ്രായങ്ങൾ ആരെയും പേടിക്കാതെ പറയാം. ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് പ്രയോജനപ്പെടുത്താം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കും. ഇതല്ല നിൻ്റെ വഴി, നിൻ്റെ വഴി വേറെയാണ്. മൂന്നാമത്തെ കാര്യം, ഈ ഫിയർ ഓഫ് ഫെയിലിയറിൻ്റെ പിന്നിലൊരു പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് കേട്ടോ. അത് ഫിയർ ഓഫ് സോഷ്യൽ റിജക്ഷനാണ്. അല്ലെങ്കിൽ തോറ്റുപോയാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളൊരു ചിന്ത. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആവശ്യമാണ് മറ്റുള്ളവരുടെ അംഗീകാരം. നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെൻസിനും സക്സസ്സിനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാരണം മറ്റുള്ളവരിൽ നിന്ന് ഈ അംഗീകാരം ലഭിക്കാനാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ തോൽവിയും സംഭവിക്കാം. തോൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ അംഗീകാരവും നമുക്ക് ലഭിക്കില്ല. ഈ അംഗീകാരം നമ്മുടെ സൈക്കോളജിക്കൽ നീഡാണ്. അംഗീകാരം ലഭിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാവും. പക്ഷേ നമ്മൾ ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തോൽവി ഉണ്ടാകാം. തോൽവി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പലതും മോശമായിട്ട് കരുതിയേക്കാം. അംഗീകാരം ഉണ്ടാക്കിത്തരുന്ന വളരെ വലിയൊരു സന്തോഷമുണ്ട്. റിജക്ഷനിലൂടെ വരുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്. ഈ വലിയൊരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു പെയിൻ സഹിക്കാൻ തയ്യാറാകുന്നതല്ലേ ബുദ്ധി. നാലാമത്തെ കാര്യം, ഏത് ഇമോഷനെയും മാനേജ് ചെയ്യാനുള്ള ഒരു മാർഗം തോട്ട് പ്രോസസ്, നമ്മുടെ ചിന്താരീതികളെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഫിയർ ഓഫ് ഫെയിലിയർ മാനേജ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചിന്താരീതിയുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ ഏർപ്പെടുമ്പോൾ ഒരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാകുമല്ലോ. അതിലേറ്റവും വേസ്റ്റായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടോ. ഈ സംരംഭം വിജയിച്ചില്ലെങ്കിലോ. അവിടെ ഒരു ഫിയർ ഓഫ് സോഷ്യൽ റിജക്ഷൻ കടന്നു വന്നു. കാരണം ഞാൻ പുറമേ പോയി ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. ഒരുപാട് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട്. ആരും എൻ്റെ ചാനൽ കണ്ടില്ലെങ്കിലോ. ആ ചിന്ത കൊണ്ട് ഇത് കുറച്ച് വൈകിയാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷെ അവിടെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി അഥവാ ഈ യൂട്യൂബ് ചാനൽ പരാജയപ്പെട്ടു, അതാണല്ലോ ഇതിൽ നിന്നുണ്ടാകാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരവസ്ഥ. അതുകൊണ്ട് എന്താ സത്യത്തിൽ എനിക്ക് സംഭവിക്കുന്നത്? ഞാനൊരു സക്സസ്ഫുൾ യൂട്യൂബറായിട്ട് മാറുന്നില്ല. പക്ഷെ ഇപ്പോഴും ഞാനതല്ലല്ലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. അത് ഫിയർ ഓഫ് ഫെയിലിയർ മാനേജ് ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചു. ചിലർ ഒരു ബെറ്റർ ജോബിന് വേണ്ടിയൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരുപാട് ഭയത്തോടുകൂടി അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെയും നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഈ ഇൻ്റർവ്യൂവിന് പോയാൽ എന്താണ് ഏറ്റവും വേഴ്സ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം? ആ ജോലി കിട്ടില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇപ്പോഴും ആ ജോലി നമുക്കില്ല. അതായത് ഇപ്പോൾ ഉള്ള അവസ്ഥയേക്കാൾ ഒട്ടും മോശമാകാൻ പോകുന്നില്ല ഞാൻ തോറ്റാലുള്ളൊരവസ്ഥ. ഈ ചിന്ത നമുക്ക് ആശ്വാസം പകരുന്ന ഒന്നല്ലേ? അഞ്ചാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ദുരന്തങ്ങൾ, നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും അത് പരാജയപ്പെടുന്ന ഒരവസ്ഥ. അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ചിന് ശ്രമിക്കുമ്പോൾ, ഒരു ലക്ഷ്യം നേടാൻ ശ്രമിക്കുമ്പോൾ അത് റിയലിസ്റ്റിക് ആയിരിക്കണം അല്ലേ? ഈ ലോകത്ത് പല തരക്കാരല്ലേ. എനിക്ക് എൻ്റേതായിട്ടുള്ള വഴിയുണ്ട്. എനിക്ക് പറ്റിയതാണോ? ഞാൻ എവിടെ ഇപ്പോൾ നിൽക്കുന്നു? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകണം. മൂന്ന് കാര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. പ്ലാനിങ്, സ്റ്റാർട്ട്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിരിക്കരുത്, അങ്ങോട്ട് തുടങ്ങണം. തുടങ്ങിയാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ജയപരാജയങ്ങളൊക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിജയിക്കാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. പലപ്പോഴും തുടങ്ങുക, റെഗുലറായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോയിൽ ഫിയർ ഓഫ് ഫെയിലിയർ മാനേജ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഒരു അനൗൺസ്മെൻറ്റും കൂടി നടത്താനുണ്ട്. ഞാൻ മൈൻഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ലൈഫ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്.
എന്നെ പലരും കൗൺസിലിങ്ങിന് ഇങ്ങനെ വിളിക്കാറുണ്ട്. എനിക്കതിനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയറായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം നമുക്ക് സ്വയം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആളുകളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഈ മാസം 21-ാം തീയതി തുടങ്ങും. 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഗൂഗിൾ മീറ്റിലാണ് പ്രോഗ്രാം. താല്പര്യമുള്ളവർ 9388600598 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. പേരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും കാണിച്ച് മെസ്സേജ് അയക്കണം. അപ്പം ഞാൻ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.